നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതായത് കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രധാന പ്രശ്നം ഈ ഇസ്രായേൽ ഒരു അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്നതാന്ന് തോന്നുന്നു. എന്തിനും അവര് സാമ്രാജ്യത്വം നമ്മോട് പറയുക, അമേരിക്കൻ സാമ്രാജ്യത്വം. ഇപ്പൊ ഞാനൊക്കെ എന്റെ സുഹൃത്തുക്കളായിട്ട് സാധാരണക്കാരായ സുഹൃത്തുക്കളായി ഇടപഴകുമ്പോൾ അവരൊക്കെ മനസ്സിൽ ഇസ്രായേൽ ഒരു ചെകുത്താന്റെ രാഷ്ട്രം, ഒരു ഭീകര രാഷ്ട്രമാണ് ഇസ്രായേൽ. അവർക്ക് മൊസാദ് ഉണ്ട്, അങ്ങനെയുള്ള അതിഭീകരമായ രാഷ്ട്രമാണ്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, ഇസ്രായേൽ ശരിക്കും അത്രയ്ക്ക് ഒരു ഭീകര രാഷ്ട്രമാണ്? രണ്ടാമത്തെ, ഈ അമേരിക്കൻ സാമ്രാജ്യത്വമാണ് എല്ലാ പ്രശ്നത്തിനും കാരണം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നെറേറ്റീവിന് എന്താണ് ഒരു സാങ്കത്യമുള്ളത്? ആദ്യം ടോമിയോടാണ് ചോദ്യം. അത് പറഞ്ഞ പോലെ തന്നെ എന്തോ പ്രശ്നം വന്നാലും കുറെ വാക്കുകൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്, ബൂർഷ്വാ, സാമ്രാജ്യത്വ, അധിനിവേശ, മറ്റേ അങ്ങനെയുള്ള കുറെ ശക്തികൾ എന്ന് പറഞ്ഞുള്ള പരിപാടിയാണ്. ഇവിടെ ബൈഡൻ രണ്ടാം തവണ മത്സരത്തിൽ, സോറി, ഇദ്ദേഹം ബൈഡന് മുമ്പ് ഉണ്ടായിരുന്ന ഉള്ളി, ട്രംപ് രണ്ടാം പ്രാവശ്യം പരാജയപ്പെടുകയും ബൈഡൻ വരികയും ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ വിജയം എന്ന് പറഞ്ഞു. കാരണം ബൈഡൻ എന്നാലും ഇടതുപക്ഷമായിട്ട് എടുത്ത, മറ്റേയാള് വലതുപക്ഷമാണ് അല്ലെ, അതേ ആള് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അങ്ങനെയായിരുന്നെങ്കിൽ ഇവർ പറയണം, ആ കണ്ടോ ഇടതുപക്ഷം ഈ നിലപാടാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇത് ഒരു ശരിയായിട്ടുള്ള നിലപാടാണെന്ന് ഇപ്പൊ പറയുന്നില്ല. ഇതെന്താ വെച്ചാൽ ഒരു ഒരു കപടവാദമാണ് ഉന്നയിക്കുന്നത്. എവിടെയാണോ അവരവർക്ക് താല്പര്യമുള്ള അത് വരുന്നത്, അവിടേക്ക് മാത്രമാണ് അവർ നോക്കുന്നത്. അതിൽ ഒരു കാര്യം കൂടി ഉണ്ട്, ബൈഡൻ എന്തോ ഇസ്ലാമുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വന്ന വലിയ ആഘോഷം ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പുള്ളി ഏതോ ഒരു വാക്ക്, അപ്പൊ ഇതില് ഒരു വാക്ക് ടോമി വിട്ടുപോയിട്ടുണ്ട്. ആ വാക്ക് എന്ന് പറയുന്നത് ആയുധ കച്ചവടത്തിന് വേണ്ടിയിട്ട്, ഓക്കെ, യുദ്ധ കച്ചവടം എന്നൊരു വാക്കും കൂടി അവിടെ. ഞാൻ ഒറ്റ കാര്യം ഞാൻ ചോദിക്കുള്ളൂ, ബോധമുള്ള ഏതെങ്കിലും ബിസിനസ്സുകാരൻ യുദ്ധ കച്ചവടം എന്ന് പറഞ്ഞിട്ട് ഒരു കച്ചവടത്തിന് ഇറങ്ങുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഏതൊരു കച്ചവടവും അവൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിലൊരു മുതൽ മുടക്കുമ്പോൾ അതിൽ വാങ്ങിക്കാനും ആൾ വേണം, വിൽക്കാനും ആൾ വേണം, അത് തുറന്നുകൊണ്ട് പോകാനും പറ്റും. അപ്പോഴല്ലേ ആ ബിസിനസ് ഒരു നല്ല ബിസിനസ്സായി വരുന്നത്. ഇനി അത് ഒറ്റ തവണ വാങ്ങിച്ചു വിറ്റു, അതില് പിന്നീട് അത് തുടർന്നുകൊണ്ട് പോകാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ലോകം മുഴുവൻ തകർന്നു വന്ന് കിട്ടുക, പിന്നെ ആ കയ്യിൽ ആ പൈസ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? അപ്പൊ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ഒരു കപടവാദം. ഇതുപോലെയുള്ള ഇടത് ബുദ്ധിജീവികൾ അല്ലെങ്കിൽ ബുദ്ധി ജന്തുക്കൾ പറഞ്ഞു വെക്കുന്ന ചില പേട്ടുവാദങ്ങളായിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ പറയാം. വാക്കങ്ങനെ ഉപയോഗിക്കുന്നതിൽ ക്ഷമിക്കണം, കാരണം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സാമ്രാജ്യത്തെ യുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞു. ഒരു കാര്യം പറയാം, ഇസ്രായേൽ ഒരു ഭീകര രാഷ്ട്രമാണെന്ന് പറയുന്നു. ഇവിടെ മതം ഉപേക്ഷിക്കുന്ന ആളുകൾ, ഇസ്രായേലിൽ മുസ്ലിങ്ങളുടെ ഒരു എണ്ണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 20% മുസ്ലിങ്ങൾ ഇസ്രായേലിൽ ജീവിക്കുന്നു. മതമില്ലാത്ത ആളുകൾ അവിടെ ജീവിക്കുന്നു, ഹോമോസെക്ഷുവൽസ് ആയിട്ടുള്ള ആളുകൾ ജീവിക്കുന്നു. ഇതുപോലെയുള്ള ആളുകളെല്ലാം തന്നെ ഇനി ഇസ്രായേലിലുള്ള ആ അവിടുത്തെ ഭരണകൂടത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ആളുകൾ, ജനാധിപത്യ രീതിയിൽ ചോദ്യം ചെയ്യുന്ന ആളുകൾ പോലും അവിടെ ജീവിക്കുന്നു. ഇതെല്ലാം അവിടെ ഉണ്ട്, ഇതെല്ലാം അവിടെ നടക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ ഇസ്രായേലിന് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ, ഈ അറബ് രാജ്യങ്ങളിൽ ഏത് രാജ്യങ്ങളിലാണ് ഒരു ജൂതന് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്? എവിടെയാണ് ഒരു മതം വിട്ടിട്ട് ഒരാൾക്ക് ഏത്തീസ്റ്റ് ആണെന്ന് പബ്ലിക്കായിട്ട് പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ പറ്റുക? എവിടെയാണ് ഒരാൾക്ക് ഹോമോസെക്ഷുവൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ കഴിയുക? ഹോമോസെക്ഷുവലിനൊക്കെ അറബ് രാഷ്ട്രങ്ങളിൽ കൊടുക്കുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് എടുത്ത് താഴേക്ക് ഇടണമെന്നാണ് ഖുറാനിൽ തന്നെ അല്ലെങ്കിൽ ഇസ്ലാമിൽ തന്നെ പഠിപ്പിക്കുന്നത്. അങ്ങനെ മതം വിട്ടവൻ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറയുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എല്ലാം നടക്കുന്ന രാജ്യങ്ങളാണ് ഇപ്പോൾ നിന്നിട്ട് പറയുന്നത്, അവരുടെ കൂടെ കൂടിയിട്ട് ഇസ്രായേൽ ആണ് ഭീകര രാഷ്ട്രം, അവിടെ മാനവികത ഇല്ല എന്നൊക്കെ പറഞ്ഞ് പരത്തുന്നത്. ഇത് ശരിക്കും വസ്തുക്കളിൽ നിന്നും കണ്ണടച്ച് അതിലേക്ക് ആരെങ്കിലും ശ്രദ്ധ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒന്നാന്തരം നുണ, നമ്മളിവിടെ നുണ ബോംബ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു നുണ ആറ്റം ബോംബാണ് എന്ന് വേണം പറയാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി നാടിയല്ലോ, അത് ഇവിടെ സാമ്രാജ്യത്വ യുദ്ധമാണ് എന്ന് പറയുമ്പം ഇപ്പൊ ഗാസയിലാണല്ലോ ഈ പ്രശ്നമുള്ളത്. ഗാസയിൽ നടക്കുന്ന ഈ ഹമാസ് റിജു സംസാരിക്കാത്തപ്പോ മൈക്ക് മുന്നോട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഡിസ്റ്റർബൻസ് ഒഴിവാകും. അവിടെ ഗാസയില് ഈ അവിടെയുള്ള സ്കൂളുകള്, ഹോസ്പിറ്റലുകള്, ഇത് മുഴുവൻ റൺ ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഇതേ സാമ്രാജ്യത്തെ ശക്തികളാണ്. അല്ലാതെ അവര് അല്ല അവിടെ അവിടുത്തെ ഇതിന്റെ എല്ലാം ചെയ്യുന്നത്. അവിടുത്തെ വെള്ളവും വെളിച്ചവും സംഗതികളും മുഴുവൻ കൊടുക്കുന്നത് ഇസ്രായേലിൽ നിന്നാണ്. അതായത് ഈ സാമ്രാജ്യത്വം എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് അവിടെ ഈ അവിടെ മനുഷ്യർ ജീവിക്കാനുള്ള എന്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുന്നത്. സ്കൂളുകള്, കോളേജുകള്, കറണ്ട്,
വെള്ളം ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇടുന്നത്. ഹമാസ് ആദ്യത്തെ ദിവസം 5000 മിസൈൽ അയച്ചു എന്നാണ് പറയുന്നത്. ഈ മിസൈൽ എങ്ങനെ അടുത്ത പടക്കുകടെ പോയി മേടി പത്ത് രൂപ കൊടുത്ത് മേടിച്ചു തന്നല്ലോ? ഇതെവിടെ നിന്നാണ് വരുന്നത്? ഇത്രയധികം പണം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല? അപ്പൊ ഇത് സാമ്രാജ്യത്വമാണ് എന്നൊക്കെ പറയുന്ന ഒരു പുകമറ മാത്രമാണ്. യഥാർത്ഥത്തിൽ മതത്തിന്റെ തന്നെ ആയിട്ടുള്ളതാണ് ഇതിനുള്ള ഫണ്ട് വരുന്നത്, കൃത്യമായിട്ടുള്ള മത സോഴ്സുകളിൽ നിന്ന് തന്നെയാണ്. അതെ ടോമി, അത് എനിക്കൊന്ന് പറയാനുള്ളത്, ഞാൻ ഇസ്രായേലിന്റെ ചരിത്രം വായിക്കുമ്പോഴേ ഇവർ അതിഭീകരമായ ഒരു ഫിയർ സൈക്കോസിസിലൂടെ കടന്നു പോകുന്ന ഒരു സമൂഹമാണ്. ഇപ്പൊ നമ്മളിപ്പം പറയും മോഡി മുസ്ലിങ്ങളെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്ന വെറുതെ പറയാൻ പറ്റും. വംശഹത്യ എന്നുള്ള വാക്കൊക്കെ നമ്മൾ വെറുതെ അങ്ങ് തട്ടു, ഇവിടെ നിന്ന് നടക്കുന്ന കാര്യമില്ല. യഥാർത്ഥ വംശഹത്യയിലൂടെ കടന്നുപോയ ഒരു വിഭാഗമാണ് ജൂതര്. ജനസംഖ്യയുടെ 70% ഹിറ്റ്ലർ കൊന്നെടുക്കുന്ന ഒരു ഘട്ടത്തിയ വർഗാണ് അവര്. അപ്പൊ ഇവർക്ക് അതിഭീകരമായ ഒരു ഫിയർ മോങ്കറിങ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മൊസാദ് അടക്കമുള്ള സംഘടനകൾ രൂപപ്പെടുന്നു, സയനിസ്റ്റ് പ്രസ്ഥാനം ആദ്യം മുതലേ വരുന്നത്. അപ്പൊ ഇവരിവർ പറയുന്നത് മൊസാദിനൊക്കെ നമ്മുടെ സൂറത്ത് സർക്കിളിലും ഇസ്ലാമിക സുഹൃത്തുക്കളൊക്കെ പറയുന്നത് ലോകത്ത് എന്ത് നടന്നാലും അത് മൊസാദാണ്, ഇന്ദിരാഗാന്ധിയെ കൊന്നത് മൊസാദാണ്, പിന്നെ സ്ഫോടനങ്ങൾ മുഴുവൻ നടത്തുന്നത് മൊസാദാണ്, അവരൊരു ഇല്യൂമിനാറ്റി ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്നു, ഇങ്ങനെ മൊസാദിനൊന്നും കിട്ടാത്ത പേരുകളില്ല. പക്ഷെ അവരുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ക്രിസ്തുഘാതകർ എന്നിവര് ജൂതന്മാരെ കൊന്നു, റോമാക്കാർ കൊന്നു, എവിടെയും രക്ഷ കിട്ടാത്ത ഒരു ജനത. അവരൊരു എക്സോസ്റ്റ് വാൾവ് പോലെ ഇങ്ങോട്ട് ഇസ്രായേലിലേക്ക് ഓടി വരികയാണ്. അങ്ങനെ അവരുടെ ഫിയർ സൈക്കോസിസും ഫിയർ മോങ്കറിങ്ങും ആയിരിക്കും ഒരിത്തരം തൊട്ടാൽ 10 പേരെ അടിക്കുന്ന രീതിയിൽ അവര് തിരിച്ചടിക്കാനുള്ള കാരണം. ഞാൻ വ്യക്തിപരമായി, ഞാൻ ആദ്യ ചെറുപ്പകാലത്തിൽ ഞാൻ വളരെ ഫലസ്തീൻ അനുകൂലിയായിരുന്നു, യാസർ അറാഫത്തിന്റെ വലിയൊരു ആരാധകനായിരുന്നു ഞാൻ. എവിടെ യാസർ അറാഫത്തിന്റെ ഫോട്ടോ കിട്ടിയാൽ പെട്ടി പുസ്തകത്തിനുള്ളിലൊക്കെ സൂക്ഷിക്കുന്നു. പക്ഷെ എന്റെ മനസ്സ് മാറുന്നത് ഒരൊറ്റ സംഭവത്തിലാണ്. ഞാൻ ഏരിയൻ ഷാരോണിന്റെ ഒരു ഇന്റർവ്യൂ കേൾക്കാനിടയായി. പണ്ട് വേൾഡ് ദിസ് വീക്ക് എന്ന് പറഞ്ഞിട്ട് ദൂരദർശനിൽ ഒരു പരിപാടി ഉണ്ടാവും, അതിൽ ഇങ്ങനെ ഒരുപാട് ഇന്റർവ്യൂകളൊക്കെ വരും. അപ്പൊ അതിനൊരു ചെറിയൊരു ഇന്റർവ്യൂ ആണ് ഷാരോണായി നടത്തിയത്. ആ ഇന്റർവ്യൂവിന്റെ ഒരു വിശദമായ രൂപം അന്ന് സി ഡികൾ ഒന്നും ഒരു കേസറ്റിൽ കിട്ടി. ഇപ്പൊ BBCയില് മറ്റേ വലിയൊരു പുലിയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. പക്ഷെ ഷാരോൺ അവസാനം ഒരു ചോദ്യം ചോദിച്ചപ്പോ ഇയാൾ ആകെ നിലംപരി ചെയ്യുമ്പോയി. ഷാരോൺ ചോദിക്കാണ്, ഞങ്ങൾക്ക് മൊസാദ് ഇല്ലാന്ന് നോക്കുക, ഞങ്ങൾക്ക് ഈ സേന ഇല്ലാന്ന് നോക്കുക, ഞങ്ങൾക്ക് ഇപ്പൊ പറയുന്ന ഒരു അയണ്ടവും ഇല്ല, ഒരു സംവിധാനവും ഇല്ല, ഞങ്ങളൊരു സൈനിക ശക്തി അല്ലാന്ന് നോക്കുക, എന്നാൽ നിങ്ങൾ ജൂതനെ ജീവിക്കാൻ വൃതപ്പെടൂ. ഇത്രയും കാലം പച്ചക്ക് എത്തീസാണ് പറയുന്നത് എനിക്ക് തോന്നിപ്പോ. ഇയാൾ പറയാണ്, ഇത്രയും കാലം ഞങ്ങളെ ഉപദ്രവിച്ചിട്ട് ഒരു യഹോവയും ഞങ്ങളെ സംരക്ഷിച്ചിട്ടില്ല എന്ന് വെട്ടിത്തുറന്ന് പറയാണ്. ഞങ്ങളെ കയ്യിൽ ആയുധങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് സമാധാനം കിട്ടുന്നത്, ഞങ്ങളെ കയ്യിൽ മൊസാദ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ സുഖമായി കിടന്നുറങ്ങുന്നത് എന്ന്. ഇങ്ങനെയുള്ള ഒരു ഫിയർ സൈക്കോസിന്റെ പ്രശ്നം കൂടി ഇല്ലേ ടോമി? ഇതില് ഒരു വിഭാഗത്തെ നമ്മൾ പേടിപ്പിച്ച് യഥാർത്ഥ വംശഹത്യയിലൂടെ അവർ കടത്തി വിടുമ്പോൾ ഒരുത്തനെ അടിച്ചാൽ അവർ 10 ആളെ കൊല്ലും, അതൊരു സ്വാഭാവികമായൊരു സാധനല്ലേ? ആ ഫിയർ മോങ്കറിങ്ങിലേക്ക് പോകാതെ ജൂതനെ ജീവിക്കാൻ അനുവദിച്ചാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് ടോമിയോടുള്ള ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് അനുബന്ധമായിട്ടാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം ഇവര് പറയുന്നതാണ് ഈ ഗാസയിലെ ജനങ്ങളെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും കടത്തിവിടാതെ, അതായത് ഇസ്രായേലിലേക്ക് കടത്തിവിടാതെ വലിയ തോതിലുള്ള കമ്പിവേലികൾ ഇട്ട് അവരെ വേർതിരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഈ കമ്പിവേലി ഉണ്ടായിട്ടും അതിന്റെ ഇടയിലൂടെ കടന്നു വന്നിട്ടാണ് ഇത്രയും പേരെ തട്ടിക്കൊണ്ടുപോകുന്നതും അതും ബൈക്കലൊക്കെ കെട്ടിത്തൂക്കിയിട്ടുണ്ട് കൊണ്ടുപോയത്. അപ്പൊ അവർ കമ്പിവേലി കൂടെ ഇല്ലാതിരുന്നാലത്തെ അവസ്ഥ എന്തായിരിക്കും? അവരെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ ഒരു കഴിഞ്ഞ ചരിത്രം മൊത്തം കാണിക്കുന്നത് നിലനിൽപ്പിന് നമ്മൾ ഒന്ന് പുറകോട്ട് മാറിയാൽ, ഒരു ദിവസം ഒന്ന് കണ്ണടച്ചാൽ നമ്മുടെ നേരെ കയറി വരാനായിട്ട് കാത്തിരിക്കുന്ന തീവ്രവാദികളെ അപ്പുറം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ അവര് അതിനെതിരെ പ്രതിരോധിക്കുന്നതിൽ അവരെ എങ്ങനെ നമുക്ക് കുറ്റം പറയാൻ പറ്റും? ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്യാണ്. ഇപ്പൊ നമ്മളിവിടെ ഈ നുണ ബോംബുകളെ തകർക്കാൻ വേണ്ടിയിരിക്കുന്നതായതുകൊണ്ട് തന്നെ പറയുന്നത് മുഴുവൻ ഇസ്രായേലിന് അനുകൂലമാണ് എന്നൊരു ധ്വനി ഇവിടെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ ഒരു ചെറിയൊരു കാര്യം ഒന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ്. അത് ഇത്ര വലിയ സംവിധാനങ്ങൾ, മൊസാദിനെ പോലെയുള്ള വളരെ പ്രിസൈസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന വലിയ മിടുക്കുള്ള ഒരു സംഘങ്ങൾ വളർത്തി എടുത്തിട്ടുള്ള ഇസ്രായേൽ ഇപ്പോൾ ഈ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളുടെ ഒരു രീതി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ബ്ലാങ്കറ്റ് ബോംബിംഗ് നടത്തിക്കൊണ്ട് ജനവാസ കേന്ദ്രങ്ങളെ അപ്പാടെ തകർക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നു, അതിൽ സിവിലിയൻസ് 1000 ആളുകൾ കൊല്ലപ്പെടുന്ന രീതി, അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഇവിടെയുള്ള മറ്റ് പാനലിസ്റ്റുകൾക്കും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ വളരെ കൃത്യമായിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങിക്കൊണ്ട് അതിൽ കൃത്യമായിട്ട് അവരെ പിൻ പോയിന്റ് ചെയ്ത് കൊന്നു തള്ളേണ്ട, അത്തരം തീവ്രവാദികൾ ഉന്മൂലനം ചെയ്യേണ്ട ഒരു ആവശ്യകതയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ അതാണ് നമ്മൾ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതുപോലെയുള്ള എന്താണ് ചരല് വാരി എറിയാൻ അതിന് വലിയ മൊസാദിന്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതൊന്നും ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ,
ശരിയാണ്, ശരിയായ കാര്യമാണ് പറഞ്ഞത്. ഇന്നലെയൊക്കെ നടന്നൊരു സംഭവം നമ്മൾ കാണണം, അതിന് ബ്ലൈൻഡായിട്ട് വരെ ആക്രമിക്കുകയാണ്. അതായത് ഗാസ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ജനവാസമുള്ള സ്ഥലമാണല്ലോ, അവിടെ എവിടെ ഒരു പടക്കം പൊട്ടിയപ്പോൾ ആളുകൾ പരിക്കേൽക്കും. അവിടേക്ക് ഇസ്രായേൽ ബ്ലൈൻഡായി ഭ്രാന്ത് വിളിച്ച പോലെ ഒരു ആക്രമണം അഴിച്ചുകൊണ്ടാണ്. അപ്പോൾ അതിനൊന്നും ഒരു രീതിയിലും നമുക്ക് ന്യായീകരിക്കാനോ പഠിപ്പിക്കാനോ കഴിയില്ല. നമ്മൾ ഫലസ്തീന്റെ പക്ഷത്തോ ഇസ്രായേലിന്റെ പക്ഷത്തോ അല്ല, യാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യങ്ങളെ കാണാനാണ്.